സ്വന്തം ജീവിതത്തിൻ്റെ വില മനസ്സിലാവാതെ ജീവിതത്തിൽ ഒന്നുമല്ലാതായി നിൽക്കുന്ന അവസ്ഥയെപ്പറ്റി നിങ്ങളിപ്പോൾ ചിന്തിക്കുകയാണോ? ഈ ജീവിതത്തിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് നിങ്ങളെ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നത്. നിങ്ങളുടെ മൂല്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ മൂല്യം നിങ്ങൾക്ക് ആവശ്യകത വർദ്ധിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ ആവശ്യമുള്ളവർ കൂടുക തന്നെ ചെയ്യും. നിങ്ങൾ നിങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് നോക്കൂ. എത്ര ശക്തനായ ഒരു വ്യക്തിയാണ് നിങ്ങൾ! നിങ്ങൾക്കത് പുറമേ കാണാനാവില്ല. അത്രയ്ക്ക് തന്നെ ഉൾക്കരുത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒരുപാട് വേദനിപ്പിച്ച അനുഭവങ്ങളിൽ നിന്നും ഓരോ കാര്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനക്കരുത്ത് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. എന്തും നേടിയെടുക്കുവാൻ തക്ക ഉൾക്കരുത്തുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. സ്വയം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം മാറി മറിയും. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ അതിർത്തികൾ ഉണ്ടാക്കി ജീവിക്കുക. മറ്റൊരാൾക്ക് വേണ്ടി ചലിക്കുന്ന ഒരു യന്ത്രമായി മാറരുത്. ജീവിതം പ്രതിസന്ധിയിലാവുമ്പോൾ, പ്രശ്നത്തിലകപ്പെടുമ്പോൾ ചില സൂചനകൾ തന്നെയാണ് നൽകുന്നത്. നിങ്ങളുടെ വിജയത്തിൻ്റെ ആദ്യ പടി തന്നെയാണത്. ഇങ്ങനെയുള്ള പ്രതിസന്ധികളാണ് നമ്മളിൽ സാഹസവും ഉത്സാഹവും ശ്രദ്ധയും കൂടി നമ്മുടെ പരിശ്രമങ്ങൾ ആരംഭിക്കുന്നത് തന്നെ അപ്പോഴാണ്. ഈ പ്രതിസന്ധികളെ നമ്മൾ അതിജീവിക്കുവാനായി നമ്മുടെ സകല ശക്തിയും ഉപയോഗിച്ച് ശ്രമിക്കുന്നത് അപ്പോഴാണ്. ഇതാണ് വിജയത്തിലേക്കുള്ള ആദ്യ പടി. ഒരു വ്യക്തി നിങ്ങളെ വഞ്ചിച്ചു എന്ന് കരുതുക. നിങ്ങളെ വിശ്വാസവഞ്ചന കാട്ടി. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞു. അത് നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ഒരു സൂചനയാണ്. ആ വ്യക്തി തുടർന്നും നിങ്ങളെ വഞ്ചിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ വീണ്ടും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നും ചതിവേറ്റു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇക്കാര്യങ്ങളൊന്നും തിരിച്ചറിയാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ മറ്റു ചിലരെ വിശ്വസിക്കുവാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ദുഃഖിക്കേണ്ടതായി വരും. ഈ ലോകത്തിലെ എല്ലാവരും നന്മയുള്ള ആൾക്കാരൊന്നുമല്ല. എല്ലാവരും മറ്റാരെയും സന്തോഷിപ്പിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നവരുമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ മുന്നിലുള്ള ആളിൻ്റെ സ്വഭാവവും തരവും നോക്കിയാണ് നാം അർഹിക്കുന്ന പരിഗണന അവർക്ക് നൽകുന്നത് തന്നെ. നമ്മൾ ആവശ്യമില്ലാത്തടത്ത് നൽകുന്ന ക്ഷമ, ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുന്ന സ്നേഹം, കാരുണ്യം, ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മുടെ മൗനം, ഇതെല്ലാം ചിലപ്പോൾ നമ്മുടെ ജീവിതം പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കും. പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടും. സമാധാനത്തേക്കാൾ വലിയ അനുഗ്രഹം മറ്റൊന്നില്ല. നമ്മുടെ സംതൃപ്തിയേക്കാൾ വലിയ സന്തോഷവുമില്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. അത് തീരുമാനിക്കാനായില്ല എങ്കിൽ നമുക്ക് വിജയിക്കുവാനും കഴിയുകയില്ല. ഈ ലോകത്ത് വിജയിക്കുവാൻ കുറച്ചെങ്കിലും കഴിവ് നമുക്ക് വേണം. മറ്റുള്ള വ്യക്തികൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ അവർക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നിയേക്കാം. നിങ്ങളതിൽ അസ്വസ്ഥരാവേണ്ട കാര്യമില്ല. അവരുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വഴങ്ങി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അവർ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇപ്പോൾ നിങ്ങൾ സന്നദ്ധരാകുന്നുണ്ട്. വെറുതെ ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾക്ക് പിറകെ പോകുന്നതിൽ ഇനി ഒരർത്ഥവുമില്ല. ഈ സത്യവും നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ എന്തിൻ്റെ പിറകെ പോയോ? അത് നിങ്ങൾക്ക് സന്തോഷം നൽകിയിരുന്നില്ല. നമ്മുടെ സങ്കല്പങ്ങളും ചിന്തകളുമൊന്നും വേഗത്തിൽ നമ്മെ വിട്ടു പോകില്ല. അത് ഓരോ ദിവസവും നമ്മെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആത്മനിയന്ത്രണം തന്നെയാണ് ജീവിതത്തിൽ സംതൃപ്തിയിലേക്കുള്ള വഴി. എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമായ ശിവമയത്തോടുകൂടി നിങ്ങൾ ജീവിക്കുക.